നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജനകീയ പ്രതിരോധ യാത്ര തുടങ്ങിയ മുതൽ വിവാദങ്ങളും പിന്നാലെ തന്നെയുണ്ട്. ആദ്യ ദിനങ്ങളിൽ സംഘാടകരുടെയും മറ്റ് പാർട്ടി പ്രവർത്തകരുടെയും പേരിലായിരുന്നു ജാഥയ്ക്ക് നേരെ വിവാദങ്ങളെങ്കിൽ, പിന്നീട് മൈക്ക് ഓപ്പറേറ്റർ എം വി ഗോവിന്ദൻ ശകാരിച്ചതു മുതൽ ജാഥ ലീഡറുടെ പിന്നാലെ വിവാദവും എത്തി. ആ വിവാദം കെട്ടടങ്ങും മുമ്പേ ഇതാ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു. ജാഥ ക്യാപ്റ്റന്റെ പേരിൽ ചേർക്കപ്പെട്ടിരിക്കുകയാണ് വീണ്ടും ഒരു വിവാദം കൂടി. ജാഥ പൊതുയോഗത്തിനിടെ സദസ്സിൽ നിന്നും ഇറങ്ങിപ്പോയവരെ ശകാരിക്കുന്നതാണ് ഏറ്റവും ഒടുവിലായി ചർച്ചയായിരിക്കുന്നത്. കഴിഞ്ഞ ജാഥയുടെ കോട്ടയത്തെ സ്വീകരണ ചടങ്ങിലാണ് സംഭവം. ജാഥ ക്യാപ്റ്റന്റെ പ്രസംഗത്തിനിടെ സദസ്സിൽ നിന്നും ഇടയ്ക്കിടെ ആൾക്കാർ ഇറങ്ങിപ്പോയതാണ് സംസ്ഥാന സെക്രട്ടറിയെ പ്രകോപിപ്പിച്ചത്. ഒട്ടും അമാന്തിക്കാതെ സെക്രട്ടറി ക്ഷുഭിതനാവുകയും ചെയ്തു. ചില ആളുണ്ട് യോഗം പൊളിക്കുന്നത് എങ്ങനെയെന്ന് ഗവേഷണം നടത്തുന്നവർ, ഇത് എനിക്ക് മനസ്സിലായി, അവരോട് ഇവിടെ ഇരിക്കാൻ പറ എന്നായിരുന്നു സെക്രട്ടറിയുടെ ആദ്യ പ്രതികരണം. ഷോ ഹലോ, അവിടെ ഇരിക്കാൻ പറ, ആളെ വിളിക്കാൻ വന്നതാ അങ്ങോട്ട്. ചില ആളുകളുണ്ട് യോഗം പൊളിക്കുന്നത് എങ്ങനെയെന്ന് ഗവേഷണം നടത്തുന്നവർ, ഇല്ലേ, ഇത് എനിക്ക് മനസ്സിലായി, വാഹനത്തിൽ വന്നതാകും, അവരെയും ഒപ്പം കൊണ്ടുപോകണ്ടേ, കുറച്ചാളുകൾ പോയിട്ടുണ്ട്, ബാക്കിയുള്ളവരെ പിടിക്കാൻ വന്നതാ, കാര്യം മനസ്സിലാകാഞ്ഞിട്ടല്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയിക്കോ, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. കോട്ടയം പാമ്പാടിയിൽ നടന്ന പരിപാടിക്കിടെയാണ് അദ്ദേഹം ക്ഷുഭിതനായത്. ജാഥയ്ക്കിടെ മുമ്പും തൃശൂരിൽ വെച്ച് എം വി ഗോവിന്ദൻ മൈക്ക് ഓപ്പറേറ്ററെ എടോ ഓടോ എന്ന് വിളിച്ച് ശാസിച്ചത് വിവാദമായിരുന്നു. പിന്നാലെ സംഭവത്തിൽ നിലപാട് വ്യക്തമാക്കി ലൈറ്റ് ആൻഡ് സൗണ്ട് എഞ്ചിനീയറിംഗ് പ്രൊപ്രൈറ്റേഴ്സ് ഗിൽഡ് രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇത്രയും ജനങ്ങളുടെ മുന്നിൽ വെച്ച് അപമാനിക്കുക എന്നത് വേദനാജനകമാണ്. അദ്ദേഹം അറിവുള്ളവനാണ്, എന്നാൽ മൈക്ക് ബാലൻസ് അറിയാത്തതിനാലാണ് പ്രശ്നമെന്നും ലൈറ്റ് ആൻഡ് സൗണ്ട് എഞ്ചിനീയറിംഗ് പ്രൊപ്രൈറ്റേഴ്സ് ഗിൽഡ് പ്രസിഡന്റ് കെ ആർ റാഫി അന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. മാളയിൽ ജനകീയ പ്രതിരോധ ജാഥയിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മൈക്ക് ഓപ്പറേറ്ററെ ആയ യുവാവിനെ പരസ്യമായി ശാസിച്ചത്. പോട് പോയേ, നിന്റെ മൈക്കിന്റെ തകരാറ് ഞാനാണോ ഉത്തരവാദി എന്ന് ചോദിച്ച് അദ്ദേഹം മൈക്ക് ഓപ്പറേറ്ററെ വേദിയിൽ നിന്നും ഇറക്കിവിട്ടു. ഇതിന് പിന്നാലെ മൈക്ക് കൈകാര്യം ചെയ്ത യുവാവിനെ കുറ്റപ്പെടുത്തി സദസ്സിനോട് സംവദിക്കുകയും ചെയ്തു. മൈക്കിന്റെ അടുത്ത് നിന്ന് പറയണമെന്നാണ് ചങ്ങായി പറയുന്നത്. ആദ്യമായി മൈക്കിന് മുന്നിൽ നിൽക്കുന്നയാളോട് വിശദീകരിക്കുന്നത് പോലെയാണ് പറയുന്നത്. ഇതെന്താണെന്നറിയാമോ, കുറെ സാധനങ്ങളുണ്ട്, പക്ഷേ ഇതൊന്നും കൈകാര്യം ചെയ്യാൻ അറിയില്ല. ഈ മൈക്ക് ചെറിയ കാര്യമല്ല, ഇത് ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യേണ്ട ഉപകരണമാണ്. കുറെ ഉപകരണങ്ങൾ വാരി വലിച്ചു കൊണ്ടുവന്നത് കൊണ്ടൊന്നും കാര്യമില്ല. ആൾക്കാരോട് സംവദിക്കാൻ ഉതകുന്ന തരത്തിലുള്ള മൈക്ക് സിസ്റ്റത്തെ കൈകാര്യം ചെയ്യാൻ അറിയണം. അവിടുന്ന് ഇവിടുന്നും ചിലർ ശബ്ദമില്ലെന്ന് പറയുമ്പോൾ വേഗം വന്ന് മൈക്ക് അടുത്തുനിന്ന് പറയണമെന്നാണ് പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. ഇതിനെക്കുറിച്ച് നല്ല ധാരണ വേണം, അല്ലാതെ നല്ല സാധനം കയ്യിലുണ്ടായിട്ട് കാര്യമില്ല. ഇത്രയൊന്നും സാധനങ്ങൾ വേണ്ട, അല്ലാതെ തന്നെ ഈ ഹാളിലുള്ള മുഴുവൻ ആളുകൾക്കും കേൾക്കാൻ കഴിയുമെന്നായിരുന്നു അന്ന് എം വി ഗോവിന്ദന്റെ പരാമർശം. അസോസിയേഷൻ പ്രതിഷേധത്തിനും ഗോവിന്ദൻ മാസ്റ്റർ മറുപടി പറഞ്ഞിരുന്നു. താൻ മൈക്ക് ഓപ്പറേറ്ററോട് കയർത്തിട്ടില്ലെന്നും ക്ലാസ് എടുത്തതാണെന്നുമായിരുന്നു അന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. ഏതായാലും വീണ്ടും വിവാദത്തിലേക്ക് പോവുകയാണ്. ഇതിനിടെയാണ് സ്വപ്ന ഉണ്ടാക്കിയ പൊല്ലാപ്പ്. ഇത്തരത്തിലുള്ള പൊല്ലാപ്പുകളൊക്കെ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടോ എന്ന സംശയം ഇപ്പോൾ ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും ഇന്നലെ കർണാടകത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കർണാടകത്തിൽ ഇന്നലെ അദ്ദേഹം അയച്ചു എന്ന് പറയപ്പെടുന്ന വിജേഷ് പിള്ളയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം അയച്ചതാണോ എന്ന് ഇനി നമുക്ക് അറിയാനും കഴിയും. അതുകൊണ്ട് തന്നെ എം വി ഗോവിന്ദൻ വലിയ പ്രതിരോധത്തിലാണ്, വലിയ വിഷമത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരുപക്ഷെ ഈ അസ്വസ്ഥതകളെ ആകാം, മാത്രമല്ല പാർട്ടി ജാഥ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ദിവസവും പ്രതിസന്ധികളെ നേരിടുകയാണ്. ഒരുപക്ഷെ ഈ പ്രതിസന്ധികൾ വിശദീകരിക്കാൻ കഴിയാത്തതും അദ്ദേഹത്തെ അസ്വസ്ഥനാക്കുന്നുണ്ടോ എന്ന സംശയവും ഇപ്പോഴുണ്ടാകുന്നു.